ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ്, അതായത് കായികപരമായ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ സ്ട്രീംസും കോഴ്സസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളുമാണ്. സോ ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു വേർഡ് ഓഫ് കോഷൻ എന്ന് തന്നെ പറയാം. പല കൂട്ടുകാരും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വിത്ത് റെസ്പെക്ട് ടു എഡ്യൂക്കേഷൻ. മെയിനായിട്ടും അവരുടെ കൺസേൺ എഡ്യൂക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നേടിയതുമൂലം, ഡിഗ്രി നേടിയതുമൂലം, ഡിപ്ലോമ നേടിയതുമൂലം ജീവിതം വിജയിക്കും എന്ന് വളരെ അധികം വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. ഇവരോട് പറയാനുള്ളത് എഡ്യൂക്കേഷൻ മാത്രമല്ല ഒരു വിജയത്തിന് സഹായകമായ കാര്യം എന്നുള്ളതാണ്. എഡ്യൂക്കേഷനോടൊപ്പം ഏത് എഡ്യൂക്കേഷനാണോ എടുക്കുന്നത് അതിനോടുള്ള താല്പര്യവും പൊതുവെ എങ്ങോട്ട് പോകണം, എങ്ങനെ തുടർന്ന് പഠിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ ഗൈഡൻസ് എന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ചുമതലയാണ്. ശരിക്കുമുള്ള ഒരു എഡ്യൂക്കേഷൻ നേടുന്നതോടൊപ്പം അതിനോടുള്ള താല്പര്യവും അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവും, കൂടാതെ എങ്ങോട്ട് പഠിച്ച് എങ്ങോട്ട് മുമ്പോട്ട് പോകണം, ഏത് രീതിയിലുള്ള ജോബ് നേടിയാലാണ് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. സ്പോർട്സ് മേഖലയിൽ, അതായത് കായിക തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കൂട്ടുകാർ, അവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ആ മനസ്സിലാക്കൽ വളരെ പരിമിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്പോർട് മേഖലയിൽ എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ക്രിക്കറ്റാണ്, കബഡിയാണ്, ഫുട്ബോളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്പോർട് ഗെയിം മേഖലകളാണ്. പക്ഷേ ഇത് മാത്രമാണ്. ശരിക്കും എഡ്യൂക്കേഷനും സ്പോർട്ടും തമ്മിൽ ഏതൊക്കെ രീതിയിലുള്ള കോമ്പിനേഷനാണുള്ളത്? ബയോളജിയും സ്പോർട്സും തമ്മിൽ ഉൾപ്പെടുത്തിയാൽ ഏതൊക്കെ കരിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? മാനേജ്മെൻറ്റ് സബ്ജക്ട്സ്, ഇവൻസ്, പ്രൊഡക്ട് മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ഈവൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അനലറ്റിക്സ്, അങ്ങനെ പല പല മേഖലകളും സ്പോർട്സും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, കൂടുതൽ താല്പര്യം ജനിക്കുന്ന എഡ്യൂക്കേഷൻ ഫീൽഡാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ ഫീൽഡാണ്. സോ ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രീതിയിലുള്ള ഏകദേശം 30 മേഖലകളാണ്. 8 വിഭാഗങ്ങളായി നമ്മൾ ഈ 30 മേഖലകളെ വിഭജിച്ചിരിക്കുന്നു. നമുക്കിതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സ്പോർട്സ് റിലേറ്റഡ് കോഴ്സുകൾ നേടാൻ പല കൂട്ടുകാർക്കും താല്പര്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് $1 ബില്യൺ അധികമായിരിക്കുന്നു ഇന്നത്തെ സ്പോർട്സ് റിലേറ്റഡ് ബിസിനസ് റവന്യൂ എന്നുള്ളതാണ്. ഏകദേശം 30 വിവിധ സ്പോർട്സ് റിലേറ്റഡ് കരിയർ ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ 30 മെയിൻ എഡ്യൂക്കേഷൻ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു സ്പോർട്സിനെ 8 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ മേഖലകളായി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ എപ്പിസോഡിൽ വളരെ ബ്രീഫായി, വളരെ സമ്മറൈസ്ഡായി ഏതാനും 30 സ്പോർട്സ് റിലേറ്റഡ് കോഴ്സുകളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് താല്പര്യമുള്ള ആൾക്കാർക്ക് ചോദിക്കാവുന്നതാണ് ഇൻ കമൻറ്റ് ബോക്സ്. സോ ആദ്യമായി മനസ്സിലാക്കാനുള്ളതാണ് സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയും. മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ സ്പോർട്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്. സോ മാർക്കറ്റിംഗ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് പോലുള്ള മാനേജ്മെൻറ്റ് റിലേറ്റഡ് കോഴ്സുകൾ പഠിച്ച കൂട്ടുകാർക്കുള്ളതാണ് ശരിക്കും ഈ പർട്ടിക്കുലർ സ്ട്രീം. ടീം മാനേജ്മെൻറ്റ്, സോഷ്യൽ മീഡിയ മാനേജർ, ഇവൻറ്റ് പ്ലാനർ, സ്പോർട്സ് മാർക്കറ്റിംഗ്, ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ്, സ്പോർട് ഏജൻസീസ് പോലുള്ള കോഴ്സുകൾ മേഖലകളിലേക്കാണ് ഇതിലേക്ക് കൂട്ടുകാർ പഠിച്ചിറങ്ങാൻ പോകുന്നത്. ബഡ്ജറ്റിങ്ങും മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇവൻറ്റ് മാനേജ്മെൻറ്റും, സ്പോൺസർഷിപ്സ് മുതൽ IP ടു മർച്ചൻഡൈസിങ് വരെ, സ്പോർട്സ് ട്രെയിനിങ്ങും ബിസിനസ്സും, കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അടുത്ത വിഭാഗം, അതായത് ആദ്യത്തെ ഫീൽഡായിരുന്നു സ്പോർട്സ് മാനേജ്മെൻറ്റ്. ഇത് രണ്ടാമത്തെ വിഭാഗമാണ് സ്പോർട്സ് മെഡിസിൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്നുള്ളത്. ഇവിടെ മെയിനായും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ബയോളജി സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അതായത് സ്പോർട്സ് ഫിസിഷ്യനായി, അതായത് ഡോക്ടറായി, സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റായി, സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസുമായി ബന്ധപ്പെട്ട്, കൂടാതെ സ്പോർട്സ് എക്സസൈസ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട്, സ്പോർട്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, കൈനസിയോളജി അല്ലെങ്കിൽ സ്പോർട്സ് ബയോമെക്കാനിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഫീൽഡിലേക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്.
കൂടാതെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നിങ്ങൾ ഓവറോൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട്, ഫിസിക്കുമായി ബന്ധപ്പെട്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ട്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട്, കൂടാതെ ഫിസിക്സ് ഓഫ് സ്പോർട്സും വളരെ ഡീറ്റെയിലായി പഠിക്കുന്നു. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ജോബിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ ഡോക്ടറായി പഠിക്കുകയാണെങ്കിൽ MBBS MD ആവശ്യമാണ്. അതല്ല നിങ്ങൾ ഫിസിയോതെറാപ്പിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാസ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഫിസിയോതെറാപ്പി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ ഫിസിയോതെറാപ്പി വേണം എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ എക്സസൈസ് സയൻസിലേക്കാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ബയോമെക്കാനിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിഗ്രി വേണം. കൂടാതെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷൻ റിലേറ്റഡ് കോഴ്സസിൽ ഡിഗ്രി വേണം. കൂടാതെ സൈക്കോളജി അല്ലെങ്കിൽ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം എന്നുള്ളതാണ്. കൂടാതെ ബയോളജിയും ബയോമെക്കാനിക്സും ഫിസിക്സും നിങ്ങൾ വളരെ ഡീറ്റെയിലായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്പോർട്സ് തലത്തിലേക്ക് മൂവ് ചെയ്യാൻ സ്പെഷ്യലൈസേഷൻ കൂടി നേടിയെടുത്തതിന് ശേഷം പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഭാഗമാണ് സ്പോർട്സ് കോച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഇവിടെ വരുന്നത് സ്പോർട്സ് കോച്ചിങ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടും കൂടാതെ അമ്പയർ അല്ലെങ്കിൽ റഫറി ആയിട്ടും പ്രൊഫസർ ഓഫ് സ്പോർട്സ് മാനേജ്മെൻ്റ് ആയിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ കോച്ചിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പോർട്സ് എഡ്യൂക്കേഷനിലേക്കാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അടുത്ത ഫീൽഡാണ്, അതായത് നാലാമത്തെ വിഭാഗമാണ് സ്പോർട്സ്, കൂടാതെ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിഭാഗങ്ങളിൽ പ്രാവീണ്യം നേടുന്ന പഠന മേഖലകൾ. സോ ഇത് പഠിച്ചത് മൂലം നിങ്ങൾ നേടാൻ പോകുന്ന കരിയറാണ് സ്പോർട്സ് അനലിറ്റിക്സ്, സ്പോർട്സ് ടെക്നോളജി പോലുള്ള വളരെ കൂടുതൽ കരിയർ റിലേറ്റഡ് ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രൊഫൈൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മേഖലകൾ. സോ ഇവിടെ നിങ്ങൾ സ്വാഭാവികമായും ഡാറ്റ സയൻസ് അതായത് കമ്പ്യൂട്ടേഷണൽ പേഴ്സ്പെക്റ്റീവായ രീതിയിലും കൂടാതെ ഡാറ്റ അനലിറ്റിക്സ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പേഴ്സ്പെക്റ്റീവായും നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സോ ഈ ഫീൽഡ് വഴി നിങ്ങൾക്ക് സ്പോർട്സ് അനലിറ്റിക്കായി മാറാൻ പറ്റുന്നു. കൂടാതെ സ്പോർട്സ് ടെക്നോളജിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈനും കൂടാതെ പ്രൊഡക്റ്റ് ഡിസൈനുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷൻ നേടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്ന കാര്യം സ്പോർട്സ് സയൻസ്, എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൂടാതെ പ്രൊഡക്റ്റ് ഡിസൈനും വളരെ ഡീറ്റെയിലായി പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു ഫീൽഡാണ് സ്പോർട്സ് ലോ എന്നുള്ളത്. അതായത് സ്പോർട്സും നിയമ വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. ഇവിടെ നിങ്ങൾ കോൺട്രാക്ട് ലോ, ലേബർ ലോ, കോമ്പറ്റീഷൻ ലോ, മീഡിയ ലോ കൂടാതെ ടോർട്ട് ലോ വിഭാഗങ്ങളിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ നേടുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അടുത്ത ഫീൽഡാണ് സ്പോർട്സ് ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും. ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ജേർണലിസവും കൂടാതെ പബ്ലിക് റിലേഷൻ PR വർക്ക്സ് എന്ന് പറയും, കൂടാതെ കണ്ടന്റ് ക്രിയേഷൻ അത് നിങ്ങൾക്ക് റിട്ടേൺ ആവാം, വോക്കലാകാം അല്ലെങ്കിൽ വിഷ്വലാകാം, ഏത് രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. സോ ഡിഫറൻറ്റ് കരിയർ മേഖലകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നത് പബ്ലിക് റിലേഷൻസ് ഉണ്ട്, കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, ഫോട്ടോ ജേർണലിസം ഉണ്ട്, കൂടാതെ പബ്ലിഷിംഗ് ഉണ്ട്, സ്പോർട്സ് ഷോ പ്രൊഡ്യൂസറുണ്ട്, അതായത് TVയിലും കൂടാതെ ഏതൊരു മീഡിയ മേഖലകളിലും, സ്പോർട്സ് എഡിറ്ററായിട്ടും റേഡിയോ കാസ്റ്റർ RJ ആയിട്ടും ന്യൂസ് റിപ്പോർട്ടറായിട്ടും സ്പോർട്സ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ചറായും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇനി അടുത്ത ഫീൽഡാണ് e-sports, അതായത് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് പുതിയ സ്ഫിയറാണ്. ആ സ്ഫിയറിൽ കംപ്ലീറ്റ് ഇൻ്റർനെറ്റുമായി റിലേറ്റഡ് സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് ആ രീതിയിലുള്ള ഒരു കരിയർ പേഴ്സ്പെക്റ്റീവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം e-sports എന്നുള്ളത് ഒരു വേറെ തന്നെ ഒരു മേഖലയാണ്. അത് വളരെ കൂടുതൽ ആൾക്കാർക്ക് ജോലി നൽകുന്ന നല്ല ഒരു കരിയർ പടുത്തുയർത്താൻ സഹായിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, നമുക്കിതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ എപ്പിസോഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ അടുത്ത ഫീൽഡാണ്, അതായത് അവസാനത്തേതും എട്ടാമത്തേതുമായ ഒരു ഫീൽഡാണ് സ്പോർട്സ് അത്ലറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആകുക എന്നുള്ളത്. സോ സ്പോർട്സ് അത്ലറ്റിക് ആവുക അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആവുക, അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് നേടുക എന്നൊക്കെയാണ് ഈ പർട്ടിക്കുലർ മേഖലയിൽ കൂടി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇൻ കമൻറ്റ് ബോക്സ്, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും എക്സ്പോഷറും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.